കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ ഒറ്റയ്ക്ക് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച എറണാകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്രീ അനീഷാണ് സാർക്ക് ലൈനോടൊപ്പം ഉള്ളത്. എന്താണെന്ന് വിശദപരമായി അനീഷിനോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവിച്ചത് അന്നത്തെ ദിവസം ഞാൻ മീറ്റിംഗ് ചെയ്യാൻ അങ്ങോട്ട് വരണേയായിരുന്നു. പിന്നെ തേവര ഭാഗത്തെത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക്. പിന്നീട് മുൻകൂട്ടി തന്നെ പ്ലാനിങ് ഉണ്ടായിരുന്നു, ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ വശത്തേക്ക് പോയി ചെയ്തു, അങ്ങോട്ട് പോയി ചെയ്തു. അത്ര പ്രതിഷേധത്തിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള യുവാക്കളെ, യുവം ആണല്ലോ മോഡി ഉദ്ദേശിക്കുന്നത്. യുവം എന്ന് പറയുമ്പോൾ യുവാക്കളെ ഫോക്കസ് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പം നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ വരെ അയോഗ്യനാക്കി ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുക എന്നുകൊണ്ട് മോഡി ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യ ഭാരതം. ഇപ്പം നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമാണ് നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു ബി ടീമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബി ടീമിൽ നിന്ന് മോചിതനാവാൻ നിലവിലുള്ള തലമുറകൾ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നുമല്ല, ഡിജിറ്റൽ ഇന്ത്യ എന്നുകൊണ്ട് മോഡി ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ യുവാക്കളെയും ഫ്രീ വൈഫൈ കൊടുത്ത് ഡിജിറ്റലാക്കി അതിൽ നിർത്തിയേക്കിനാണ്. ഇപ്പം യുവാക്കളെ പ്രതിഷേധിക്കാനായിട്ട് പറ്റുന്നില്ല, പെട്രോൾ വിടാം അവിടെ കൂടിക്കോട്ടെ. ഒരു സാധാരണക്കാരനാണ് ഞാൻ. എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ എനിക്കറിയാം ഒരു വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മുൻകൂട്ടി കൊണ്ടുപോകണം, എങ്ങനെ കാര്യങ്ങൾ നടത്തണമെന്നുള്ളതിനുള്ള ഒരു സാധാരണക്കാരനായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതിഷേധം, അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഏകാധിപത്യ ഭരണം കാഴ്ചവെക്കുന്നതിനെതിരെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പുൽവാമയിലെ 20 പട്ടാളക്കാരെ കൊന്നതിനെതിരെ ഈ മൂന്ന് വിഷയമാണ് ഞാൻ ഉന്നയിക്കുന്നത്, പ്രതിഷേധിച്ചത്. മോദിയെ പോലെ അല്ലേ നമ്മുടെ ഒരു പ്രധാനമന്ത്രി അല്ലേ, അപ്പം പുള്ളി ഒരു VIP സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ അങ്ങോട്ട് ചെന്നത്. മോദിക്ക് VIP സെക്യൂരിറ്റി ഉണ്ടെന്നും ഇപ്പോൾ കേരള പോലീസ് മാത്രമല്ല കേന്ദ്ര പോലീസും അടങ്ങുന്ന സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി തന്നെ ഉണ്ടെന്ന് എന്നുള്ളൊരു അതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പല വഴികളും തുറന്നു. ആ വഴികൾ ഏതൊക്കെയാണെന്നൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എന്നെ തന്നെ ഇരിക്കട്ടെ. ധൈര്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ഓരോ അവസ്ഥയാണ്, മനസ്സിലായി? ഇപ്പോൾ പ്രതികരിക്കണം. പ്രതിഷേധിക്കുക ഇപ്പോൾ പല രീതിയിൽ, ഇപ്പോൾ ആളുകൾ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ ടയർ ഉരുട്ടി പ്രതിഷേധിക്കും, പെട്രോളിനെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് കാണും. പക്ഷെ പ്രതിഷേധം എന്ന് പറയുന്നത് ആളുകളിൽ ഇത് ഇപ്പോൾ ഒരേ രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഇപ്പോൾ വിലക്കയറ്റത്തിനെതിരെ ഇപ്പോൾ പല രീതിയിലും ഇപ്പോൾ വർഗീയ കലാ, ഇപ്പോൾ ഒരാളെ മീഡിയയുടെ മുമ്പിൽ നിന്ന് വരും വെടിവെച്ച് കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഇത് പോകുന്നു, നമ്മുടെ രാജ്യം പോകുന്നു. അപ്പോൾ എവിടെ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടി ചിന്തിക്കണം. യുവാക്കളെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന യുവാക്കളെ എന്ന് പറയുന്നത്, മോദി ഉദ്ദേശിക്കുന്ന യുവ എന്ന് പറയുന്നത് ഒരു കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു യുവമാണ് മോഡി ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് കാസ്റ്റ് ഇല്ലാത്ത, മതമില്ലാത്ത ഒരു യുവാക്കളെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധവും കൂടിയാണ് അത്. പാർട്ടി അറിഞ്ഞിട്ടില്ല, ഇഷ്യൂ അറിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനം തന്നെയാണ്. അന്നേരം തീരുമാനം എടുത്തത് എന്ന് വെച്ചാൽ ഇതെങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അറിയില്ല. ഒന്നും ആരോടും ചർച്ച ചെയ്യാനോ ഒന്നിനും പിടിക്കാനുള്ള സമയമായിരുന്നില്ല. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, DGP IG അടക്കമുള്ള ടൈറ്റ് സെക്യൂരിറ്റി, എൻ്റെ മനസ്സിലിപ്പോൾ ആലോചിക്കാനോ അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കാനുള്ള സമയമൊന്നും എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. എനിക്ക് പ്രതിഷേധിക്കണമെന്ന് തോന്നി, ഞാൻ ആ ഒരു അവസരത്തിൽ അങ്ങോട്ട് പ്രതിഷേധിച്ച്. അപ്പോൾ ഇത് സംഭവം കഴിഞ്ഞതിന് ശേഷം പാർട്ടിയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? പാർട്ടി പോസിറ്റീവായിട്ടുള്ള പ്രതികരണം. പലരും എൻ്റെ ഗുരുതുല്യന്മാരായിട്ടുള്ള നേതാക്കന്മാരെന്നെ വിളിച്ച് അവർക്ക് പറഞ്ഞെങ്കിലും, പക്ഷേ പിന്നീട് അതിൻ്റെ ആയിട്ടുള്ള അവർ പറയുന്നത് വേറെ ഒന്നുമല്ല. അവർ പറയുന്നത് എൻ്റെ ജീവൻ അപായപ്പെടുമോ എന്നുള്ളൊരു ഭയപ്പാടാണ് അവർക്കുള്ളത്. അങ്ങനെ നമ്മുടെ ജീവൻ അപായപ്പെടുന്നത് അവർക്കൊരു ഒരു ചിന്താഗതി വന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് പുറത്തുനിന്നുള്ള നമ്മുടെ ആളുകൾ എത്രമാത്രം ഒരു ഈ ഭരണാധികാരികൾക്ക് എതിരെ നമ്മുടെ ജനത എത്രമാത്രം
എന്താണ് വെറുക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യം പറഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു മെജോറിറ്റി ആളുകൾ പുറത്തുണ്ട് എന്നുള്ളത് ഈ ഒരു പ്രതിഷേധത്തിലൂടെ എനിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ ഫോൺ പോലും കിട്ടിയത്. എനിക്ക് ആ സമയത്ത് ഫോണൊന്നും നോക്കാനൊന്നും സാധിച്ചിട്ടില്ല. സംഭവത്തിന് ശേഷം കേസും കാര്യം കേസുണ്ടായിരുന്നു. കേസ് അവർ മതസ്പർദ്ധ വളർത്തി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എനിക്ക് ഇട്ട് തന്നത് ആദ്യം. പിന്നീട് നേതാക്കന്മാരെ ഹൈബീഡൻ ടി ജെ വിനോദ് എം എൽ എ അടക്കമുള്ള തമ്പി സുബ്രഹ്മണ്യം അടക്കമുള്ള ടിറ്റോ ആൻ്റണി ജില്ലാ പ്രസിഡൻറ്റ് അദ്ദേഹമാണ് പല കാര്യങ്ങളിലും മുൻകൈ എടുത്തിരുന്നത്. അദ്ദേഹം അവരെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കാരണം രാത്രി മുഴുവനും എൻ്റെ കൂടെ തന്നെ അവരുണ്ടായിരുന്നു. രാത്രി പകലില്ലാതെ അവരുടെ ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാനകത്താണ്. ഇപ്പോൾ ഈ പ്രതിഷേധം കൊണ്ട് അല്ലെങ്കിൽ ഇത് കാണുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ യുവാക്കളോട് അല്ലെങ്കിൽ ഈ ജനങ്ങളോട് പറയാനുള്ളൊരു സന്ദേശം എന്താണ്? ഈ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഇറങ്ങിത്തിരിക്കണം. ജനങ്ങളുടെ ഒരു ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ എന്താണ് ചാവേറ ആകാൻ പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രതിഷേധം ഉണ്ടെങ്കിൽ അവരവരുടെ പ്രതിഷേധം എങ്ങനെയാണ് ജനാധിപത്യ രാജ്യത്തിൽ പൊതുജനം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ള മുമ്പ് ഗാന്ധിജിയും കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു മുണ്ടുടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി ഈ ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടിക്കൊണ്ട് ഇവിടെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകൾ നമ്മ സ്മരിച്ചുകൊണ്ട് നമ്മളെന്താണ് രാജ്യത്ത് നമ്മുടെ രാജ്യം എന്താണെന്നുള്ള നമ്മുടെ ഒരു പൈതൃകം എന്താണ് നമ്മുടെ ഒരു പാരമ്പര്യം എന്താണ് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹമെങ്കിൽ ഒരിക്കലും എന്നെപ്പോലുള്ള ഒരാൾ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ വരില്ല. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ ചെയ്ത് ഒരു മീഡിയയുടെ മുമ്പിൽ പോലും വരാതെ അദ്ദേഹം ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലേക്ക് എന്നെ സ്വാഗതം ചെയ്യൂ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ആളെന്ന നിലയിൽ ഒരു കേരളത്തിലെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിന് പൂമാലയിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് പൂമാലയിട്ടല്ല സ്വീകരിക്കുന്നുണ്ട്, ചെരുപ്പ് മാലയിട്ട് വേണം സ്വീകരിക്കാൻ കേരളത്തിലെ ജനത. ഇതേപോലെ തന്നെ ഈ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരു അനുഭവം ഇപ്പോൾ അദ്ദേഹം ഒരു മതസ്പർദ്ധ വളർത്തി എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ ഇടുന്നതിൽ എനിക്ക് യാതൊരു തെറ്റുമില്ല. പക്ഷേ എനിക്കെതിരെയാണ് ഇട്ടത്. പക്ഷേ അവർ ഇടുന്ന സെക്ഷൻ എന്താണ്? ഒരു വർഗീയവാദിയാക്കി ഒരു തീവ്രവാദിയാക്കി എന്നെ ഈ നാട് കടത്താനുള്ള ശ്രമമാണ്. അപ്പോൾ ഓരോ പ്രതിഷേധിക്കുന്ന ആളുകളെയും ഒരു തീവ്രവാദിയാക്കി നാട് കടത്താൻ തീരുമാനിക്കണമെങ്കിൽ അവരുടെ ഏകാധിപത്യ ഭരണം ഇപ്പോൾ നോർത്ത് കൊറിയയിലും സൗത്ത് കൊറിയയിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ ഒരു ഏകാധിപത്യ ഭരണമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? നമ്മുടെ പൈതൃകം ഒരു പാരമ്പര്യവും ഒത്തൊരുമയും കൂട്ടായ്മയും മതസൗഹാർദ്ദങ്ങളുടെ ഒരു കെട്ടുറപ്പും കൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ മതസൗഹാർദ്ദം അല്ലെ ആ കെട്ടുറപ്പ് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നമ്മളെങ്ങനെ മറുപടി പറയണം? നമുക്കിഷ്ടപ്പെടാത്ത ഒരാൾ നമ്മളെ അടുത്ത രാജ്യം നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് വരുമ്പോൾ നമ്മളെ നമ്മുടെ രീതിയിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഞാൻ പ്രതികരിച്ചു അത്ര തന്നെ. രണ്ടുപേരെ